ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഇതുപോലെ ഇനിയുണ്ടല്ലോ ആൾക്കാർ. നിങ്ങൾ എത്ര സ്വാഭിമാർക്കാണ് പ്രത്യേകമായ സാമ്പത്തിക ഇളവുകൾ പ്രഖ്യാപിക്കുന്നത്? അവരുടെ ഉൽപ്പന്നങ്ങൾക്ക്, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന്, അവരുടെ ഈ പറയുന്ന വ്യവസായ സംരംഭങ്ങൾക്ക്, ആത്മീയ പ്രവർത്തനത്തിന് മാത്രമല്ല വ്യവസായ സംരംഭങ്ങൾക്ക് നിങ്ങൾ എത്ര കോടിയുടെ ഇളവുകളാണ് പ്രഖ്യാപിക്കുന്നത്? ഈ നാട്ടിലെ ചെറുകിട കർഷകർക്ക്, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നമുക്ക് അതിലേക്കൊക്കെ വരാം. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഇന്നിപ്പോൾ ഭൂപിന്ദർ ഹൂഡ, ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രി, ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹരിയാനയിൽ രാഷ്ട്രപതി ഭരണം വേണമെന്നാണ്. അത് പറയാൻ അദ്ദേഹത്തിന് കൃത്യമായ അവകാശമുണ്ടോ അങ്ങനെ ഒരു വാചകം പറയാൻ? കാരണം ഈ റാം റഹീമിനുള്ള പിന്തുണ എന്ന് പറയുന്നത് ബി ജെ പിയുടെ മാത്രം പിന്തുണയല്ല, 2014 മുതൽ റാം റഹീം ബി ജെ പിക്കൊപ്പമായി. ആരാണോ ഭരിക്കുന്നത് അവരുടെ സ്വന്തം ആളായിട്ടാണ് എല്ലാ കാലത്തും അയാൾ നിന്നിട്ടുള്ളത്, 90s മുതൽക്ക്. അങ്ങനെ കോൺഗ്രസിൻ്റെയും ആളായിരുന്നു കുറേ കാലം വരെ ഈ റാം റഹീം. ഇപ്പോൾ രാഷ്ട്രപതി ഭരണം വേണമെന്നാവശ്യപ്പെടുമ്പോൾ ഇതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനും ഒരു തരത്തിലില്ലേ ശ്രീമതി ബിന്ദുകൃഷ്ണ? ആൾ ദൈവങ്ങൾക്ക് പരവതാനി വിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും സാമൂഹ്യ ശൈലിയും ഇന്ത്യയിൽ ഒരുപാടിടത്തുണ്ട്, ഒരുപാട് ആളുകൾക്കുണ്ട്, വിശേഷിച്ചും ഭൂരിപക്ഷം ആളുകൾക്കുണ്ട്. ആ സ്ഥിതിക്ക് അതിനെയും ഇതിനെയും കൂടെ ഒരിക്കലും സ്മൃതി കൂട്ടിക്കഴിക്കാൻ പറ്റത്തില്ല. രാജ്യത്തെ ഒരു നീതിപീഠം അദ്ദേഹം ഇത്രയും ക്രൂരമായ കുറ്റകൃത്യം ചെയ്തു, ആ കുറ്റകൃത്യത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ട് കാണിക്കുന്ന സമീപനവും, അതിനു മുമ്പ് ദാൽ ദൈവമായി സാക്ഷാത് ദൈവം പ്രത്യക്ഷപ്പെട്ടെന്ന മാതിരി ആളുകൾ അഭയം തേടി ചെല്ലുന്നൊരു സ്ഥാനമെന്ന രീതിയിൽ ഖ്യാതി നേടിയിരുന്ന സമയത്ത് കാണിക്കുന്ന സമീപനവും ഒരുപോലെ കൂട്ടി വായിക്കുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ, നിയമമായിട്ടുള്ള കാര്യം. ബിന്ദു, ഈ കേസ് എത്ര പഴയതാണെന്ന് അറിയാമോ? 15 മുമ്പുള്ള പരാതിയാണ്. അറിയാഞ്ഞിട്ടൊന്നും പരാതി നൽകിയ ശേഷം ഒക്കെ തന്നെയാണ് ഈ ബന്ധം തുടർന്നിരുന്നത് കോൺഗ്രസ് നേതാക്കൾ. തീർച്ചയായും ഹൂഡ അന്യായമായി ഈ പറഞ്ഞ ആൾ ദൈവത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുത്തതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ കണ്ടെത്തിയിട്ടില്ലല്ലോ. ആഭിമുഖ്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമായ രാഷ്ട്രീയ ആഭിമുഖ്യങ്ങൾ പ്രകടിപ്പിക്കുക പതിവാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ കലാപത്തെ ചെറുതാക്കി കാണിക്കുന്നത് ശരിയാണോ? ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ ഓരോന്നും, വിശേഷിച്ചും ആദ്യഘട്ടത്തിലെ വാക്കുകൾ ഓരോന്നും ആരോ വ്യക്തിപരമായി എന്തോ പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് എന്തിന് പ്രധാനമന്ത്രി അതിന് നിലപാടെടുക്കണം? മുഖ്യമന്ത്രി എന്തിന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ കൺമുന്നിൽ ഇത്രയേറെ കലാപം നടന്നിട്ട് അതൊന്നൊരു പ്രശ്നമല്ല അത്രേ. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഒരു അഭിഭാഷകനായ അദ്ദേഹത്തിന് ഒരു കോടതി വിധിയെ എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും ആ ജഡ്ജിയുടെ വ്യക്തിപരമായ ഒന്നല്ല അതെന്ന് നമുക്ക് ക്ഷമിക്കണം. പറഞ്ഞോളൂ ബിന്ദു. ബിന്ദുവിലേക്ക് വരാം. ശ്രീ സി ആർ നീലകണ്ഠൻ, ഈ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് മാത്രമല്ല പ്രതിക്കൂട്ടിലാവുന്നത്. ഒരുപക്ഷെ റാം റഹീമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയൊന്നും നൽകിയിട്ടുണ്ടായിരിക്കില്ല. എങ്കിൽ പോലും റാം റഹീമിൻ്റെ അനുയായികൾ, ഈ പറയുന്ന 5 crore അനുയായികളുണ്ട് എന്ന് പറയുന്നു. അത് വോട്ട് ബാങ്കാണ്. അത് മുന്നിൽ കണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആശ്രമത്തിൽ പോവുകയും റാം റഹീമിൻ്റെ പിന്തുണ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ താങ്കളുടെ നേതാവുമുണ്ട്, കേജ്രിവാളുമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഒരു സ്വാമിയെയോ അല്ലെങ്കിൽ ഒരാളെയോ കാണാൻ പോകുന്നതിലൊന്നും തെറ്റില്ല. ഇവിടെ ഇപ്പോൾ പ്രശ്നം ബിന്ദുകൃഷ്ണ പറഞ്ഞു, കഴിഞ്ഞ ഇപ്പോൾ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിൽ ഇതേ റാം റഹീം പിന്തുണച്ചത് കോൺഗ്രസിനെയാണ്. കാരണം അവർ ആൻറ്റി സിഖാണ്, സിഖിനകത്തുള്ള ഒരു വൈരുദ്ധ്യമാണ് അവർ. അകാലിദളും ഇവരും തമ്മിൽ എതിരാണ്, അതുകൊണ്ട് അതിൻ്റെ ഗുണം കിട്ടിയത് കോൺഗ്രസിനാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു സ്വാമിക്ക് എതിരല്ല, നിങ്ങൾക്ക് ആരെ വേണേ വിശ്വസിക്കാം, ആരും ആർക്കും എതിരല്ലല്ലോ. ശ്രീ സി ആർ നീലകണ്ഠൻ, ഏത് നിലയ്ക്കാണ് അദ്ദേഹം സ്വാമിയാകുന്നത്? ഏതെങ്കിലും ഒരു ഘടകം വേണ്ടേ? ഒരു സന്യാസിയുടെ ഏതെങ്കിലും പ്രത്യേകതകൾ വേണ്ടേ? അല്ല, അതെനിക്കറിയില്ല. അയാൾ ഒരു സന്യാസിയാന്ന് ഒരാൾ പറഞ്ഞാൽ ഇവിടെ ഒരാൾ ഇവിടെ അങ്ങനെയാണല്ലോ ആളുകൾ സ്വാമിയാവുന്നത്. ഇവിടെ പല സ്വാമിമാരും ഉണ്ടായിട്ടുണ്ട്, പലരും പറയും ഞാൻ സ്വാമിയാണ്. അദ്ദേഹത്തിന് കുറേ അനുയായികൾ കൂടുന്നു, കേരളത്തിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ കുറേ ആളുകൾ, കുറേ അനുയായികൾ കൂടും. പക്ഷെ ഇവിടെ ഞാൻ പറയുന്ന പ്രശ്നം എന്താ? പ്രശ്നം ആർക്ക് വേണി കാണാം? ഇപ്പോൾ ശങ്കരാചാര്യരെ നമുക്കൊക്കെ പോയി കാണാം, ശങ്കരാചാര്യരെ കണ്ടെന്ന കുഴപ്പം, അദ്ദേഹം ഒരു സ്വാമിയാണ്. ഇവിടെ പ്രശ്നം ഇയാൾ കള്ളസ്വാമിയാണോ ഇയാൾ നല്ല സ്വാമിയാണോ എന്നൊക്കെ തീരുമാനിക്കാൻ അനുയായികൾക്ക് അവകാശമുണ്ട്. അനുയായികൾക്ക് വിശ്വസിക്കുക, എനിക്ക് ഇയാൾ ദൈവമാണെന്ന് പറയാം, മറ്റയാൾ ദൈവമല്ല എന്നും പറയാം, ആർക്കും ആരെയും ദൈവമാണെന്ന് പറയാം. ഞാൻ അതൊക്കെ അവനവൻ്റെ തലയ്ക്ക് ഉള്ള ഇതുപോലെ ഇരിക്കും. പ്രശ്നം അതല്ല, ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ഇത് ഉപയോഗിച്ച് അധികാരത്തിലെത്തുകയും ഇവർക്ക് പണമുണ്ടാക്കാൻ ഇഷ്ടം പോലെ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുക.
ഇപ്പൊ പറഞ്ഞല്ലോ ഇവർക്ക് ഇപ്പൊ എങ്ങനെയാണ് ഇത്രയും ഇപ്പൊ ഹൂഡയുടെ കാര്യം പറഞ്ഞു. ഹൂഡ ഇവിടെ അധികാരത്തിലിരിക്കുന്ന കാലത്താണ് ഇയാൾ ഇത്രയും പണം ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ സന്യാസിയാണ് ഇയാൾ പണം ഉണ്ടാക്കിയ നേരെയാണോ? ആ ഭരണകൂടം അതിനോട് എങ്ങനെയാണ് നിലപാടെടുത്തത്? എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ വോട്ട് തേടിക്കൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ തേടിക്കൊണ്ട് നിങ്ങളുടെ നേതാവും അരവിന്ദ് കെജ്രിവാളും അവിടെ പോയിട്ടുള്ളത്? അതിനെ അങ്ങനെ സാമാന്യവൽക്കരിച്ച് ചെറുതാക്കി കണ്ട് മറ്റു വിഷയത്തിലേക്ക് മാത്രം കടക്കാൻ പറ്റില്ല. കാരണം എങ്ങനെ ഈ റാം റഹീം ഉണ്ടായി എന്നതിലേക്കാണ് നമ്മുടെ ചർച്ച പോകേണ്ടത്. ഇയാൾ എങ്ങനെ വളർന്ന് പന്തലിച്ചു എന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ പങ്കുണ്ട്. അത് സമ്മതിക്കേണ്ടി വരും. ശ്രീ സി ആർ നീലകണ്ഠൻ. അല്ല, ഞാൻ പറഞ്ഞില്ലേ സാമുദായിക നേതാക്കളെ സ്വാമിമാരെ പോയി കാണുക എന്നത് ഒരു അയാൾ സ്വാമിയാണോ അല്ലയോ എന്നൊക്കെയുള്ള തർക്കം ഉണ്ടാവാം. ജനങ്ങൾ ധാരാളമായി വിശ്വസിക്കുന്ന ഒരു ബാബ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ചെന്നാൽ നിങ്ങൾക്ക് ബാബമാരെ തടഞ്ഞു നടക്കാൻ പറ്റില്ല. അത്രയധികം ബാബമാരുണ്ട്. ഇതിലേതാ ശരിക്കും സന്യാസി ഏതാ അല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലപ്പോൾ ആരുടെ അടുത്തും പോയി നമ്മൾ വോട്ട് ചോദിക്കും. അതുമല്ല വിഷയം, അധികാരം കൊണ്ട് നിങ്ങൾ ഇവരെ സഹായിക്കുന്നുവോ ഇല്ലയോ എന്നതാണ്. അധികാരം കിട്ടിയാൽ ഇവരെ സഹായിക്കുന്ന തരത്തിൽ നിലപാടെടുക്കുമോ എന്നുള്ളതാണ് ഇതിലെ പ്രധാന പ്രശ്നം. അധികാരം അവിടെയാണ്. അതിപ്പോൾ ആം ആദ്മി പാർട്ടി ഇവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ 100% തെറ്റ് തന്നെയാണ്. അധികാരം ഉപയോഗിച്ച് ഡൽഹിയിൽ എന്ത് ചെയ്തു ഇവർക്ക്? ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം ഇങ്ങനെ ഉള്ള സ്വാമിമാർ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കേരളത്തിൽ സംസാരിക്കുന്ന പോലെയല്ല വടക്കേ ഇന്ത്യയിൽ സംസാരിക്കണേ, വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കുറേ സ്വാമിമാരാണ് ആസാമിമാരാണ് അവിടെ സാമൂഹ്യ സമ്പത്തും രാഷ്ട്രീയവും ഒക്കെ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രിക്കുന്നതിൽ നിന്ന് വേർപെടണമെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയ കക്ഷികൾ ഇവരെ തിരിച്ചറിയുക തന്നെ വേണം. അധികാരം ഇതൊക്കെ പോട്ടെ, നിയമം പാലിക്കാനും തയ്യാറായാൽ മതി. നിയമം പാലിക്കാൻ തയ്യാറായാൽ മതി. നിയമം പാലിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ജോലിയല്ല. ഗോപാലകൃഷ്ണൻ, ഇന്ന് സാക്ഷി മഹാരാജ് പ്രശ്നം, സാക്ഷി മഹാരാജ് പറഞ്ഞത് ബി ജെ പിയുടെ തന്നെ നിലപാടാണോ? കാരണം ഒരാൾ എന്ന് പറയുന്നത് പരാതിക്കാരി, ഒരാൾ പറയുന്നതാണോ ശരി അതോ 5 കോടി ജനങ്ങൾ പറയുന്നതാണോ ശരി എന്നാണ് കോടതി വിധിക്ക് ശേഷം ഒരു എം പിയുടെ പ്രതികരണം. ഞാൻ സാക്ഷി മഹാരാജാവ് പറഞ്ഞത് അവസാനം പറയാം. അതിനു മുമ്പ് ബാക്കി ആൾക്കാരോട് കാണിച്ച നീതിയും മര്യാദയും ഒക്കെ എന്നോടും കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം ഒരു കാര്യം സംസാരിക്കുന്നത്, ഈ സംഘടന, ഈ റാം റഹീം എന്ന് പറയുന്ന മനുഷ്യൻ്റെ സംഘടന 1948 തുടങ്ങിയതാണ്. ഈ 48 മുതൽ 1990 ശേഷം 2007-2015 വരെയുള്ള കാലഘട്ടത്തിൽ ഈ സംഘടനയെ സഹായിച്ചതും സംഘടന സഹായിച്ചതും കോൺഗ്രസ്സുകാരെയാണ്. 2014 തെരഞ്ഞെടുപ്പിൽ, ഹരിയാന തെരഞ്ഞെടുപ്പിൽ അവർ സഹായിച്ചത് കോൺഗ്രസ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ സഹായിച്ചത് കോൺഗ്രസിനെയാണ്. മാത്രമല്ല, കോൺഗ്രസ് സർക്കാരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഇസഡ് കാറ്റഗറി കൊടുത്തത്. കഴിഞ്ഞ പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ സഹായിച്ചത് കോൺഗ്രസ്സാണ്. ഇനി 2007 നമ്മുടെ റഹീമിൻ്റെ പാർട്ടി, റഹീമിൻ്റെ ആളുകൾ ഒരുമിച്ച് ഇവിടെ യു പി എ ഭരണം നടത്തിയ കാലഘട്ടത്തിൽ ഈ കേസ് നിലവിലുണ്ട്. അന്ന് കുറ്റപത്രം കൊടുക്കേണ്ടതായിരുന്നു, അന്ന് കുറ്റപത്രം കൊടുത്തില്ല. 2002 അടൽ ബിഹാരി വാജ്പേയിക്ക് വന്ന കത്താണ് അയച്ചു കൊടുത്തിട്ടാണ് ഈ കേസ് വന്നത്. 2007 കഴിഞ്ഞു. 2014 വരെ യു പി എ ഗവൺമെൻറ് ഭരിച്ചു, കുറ്റപത്രം കൊടുത്തില്ല. 2015 നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് സി ബി ഐ കുറ്റപത്രം കൊടുത്തത്. സി ബി ഐ തത്തയാണെന്നാണല്ലോ പലപ്പോഴും നിങ്ങൾ പറയാറ്. അപ്പം ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ സി ബി ഐ തത്തയല്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് സി ബി ഐ കോടതിയുടെ വിധി. പിന്നെ റഹീം ഇവിടെ കിടന്നിട്ട് ബഹളം വെക്കുന്നത് കണ്ടു. റഹീമിനോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, സന്യാസി സ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കരുത്. കാരണം ഇയാൾ സന്യാസിയുമല്ല സ്വാമിയുമല്ല. ഞാൻ സന്യാസിയാണെന്നോ സ്വാമിയാണെന്നോ അയാൾ അവകാശപ്പെട്ടിട്ടുമില്ല. പിന്നെ മദനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരാൾ ദൈവം ഇവിടെ ഉണ്ട്. ആ മദനിയെ മഹാത്മാഗാന്ധി ആയിട്ട് പ്രഖ്യാപിച്ചവരാണ് നിങ്ങൾ. ആ മദനിയെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം. അനാവശ്യമായ താരതമ്യങ്ങൾ ഒഴിവാക്കൂ ശ്രീ. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ആൾ ദൈവത്തെ, ആൾ ദൈവം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? സ്പിരിച്വാലിറ്റി മാത്രമല്ല ആൾ ദൈവമുള്ളത്. മദനിയും ഏതാണ്ട് ഇതിൽ തുല്യമായിരുന്നു. മദനിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മദനിക്കെതിരെ ഒരു വാറണ്ട് കൊടുത്തപ്പോൾ ആ വാറണ്ട് പോലും പിൻവലിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞല്ലോ കാര്യങ്ങൾ. ആ മദനി എന്ന് പറയുന്നത് ഭീകരപ്രവർത്തനം നടത്തിയിട്ട് ഇപ്പോൾ ജയിലിലായ മദനിയെ തിരിച്ചു കൊണ്ടുവരാൻ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ കേരളം, സ്വന്തം മണ്ണ് കാലിൽ പൂത്തു വച്ചിരിക്കുന്ന കേരളം, കേരളത്തിലെ ഭരണാധികാരികൾ, ഇടതുപക്ഷവും വലതുപക്ഷവും. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ റാമു റഹീമിനെ ഒന്നും ഞങ്ങളാരും അതിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ സാക്ഷി മഹാരാജാവിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചു. സാക്ഷി മഹാരാജാവ് 1990
ആരുടെ കൂടെയാ മത്സരിച്ചത്? സമാജവാദി പാർട്ടിയുടെ കാൻഡിഡേറ്റാ. അന്ന് അടൽ ബിഹാരി വാജ്പേയ് നിഷേധിച്ചതാ ടിക്കറ്റ്. 1990 പോയി പിന്നെ വീണ്ടും ബി ജെ പിയിലേക്ക് നിങ്ങൾ തന്നെ എടുത്തില്ലേ? ഇപ്പോൾ ഇപ്പോൾ ഏത് പാർട്ടിയിലാണ് എന്നുള്ളതാണ് പ്രധാനം. നേരത്തെ അദ്ദേഹം മോശക്കാരനായിരുന്നു, ഇപ്പോൾ വളരെ നല്ലതാണെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? താങ്കളോട് ചോദിച്ചത് സാക്ഷി മഹാരാജിന്റെ ചരിത്രമല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ പാർട്ടിയുടെ അഭിപ്രായമാണോ? നിങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ പാർട്ടിയുടെ അഭിപ്രായമാണോ? കുറെ നേരമായി താങ്കൾ പറഞ്ഞു ഇടപെട്ടിട്ടേയില്ല. സാക്ഷി മഹാരാജ് പറഞ്ഞത് ബി ജെ പിയുടെ അഭിപ്രായമാണ്. അല്ലല്ല, ഞാൻ കുറെ നേരമായാലും എനിക്ക് ബാക്കി ആൾക്കാർക്ക് കൊടുത്ത സമയവും ബാക്കി ആൾക്കാരും സാക്ഷി മഹാരാജാവിന്റെ സ്റ്റേറ്റ്മെന്റ് തികച്ചും വ്യക്തിപരമാണ് എന്ന് ബി ജെ പി ഔദ്യോഗികമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സാക്ഷി മഹാരാജാവ് പലപ്പോഴും വിടുവായുത്തരം പലതും പറഞ്ഞിട്ടുണ്ട്. സാക്ഷി മഹാരാജാവിന് ഒരു എം പിക്ക് വിടുവായുത്തം പറയാൻ അദ്ദേഹത്തെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. വിടുവായുത്തം ഒന്നും രണ്ടും ഒന്നും അല്ലല്ലോ. എത്ര കാലമായി അദ്ദേഹം വിടുവായുത്തം തുടങ്ങുന്നു? എല്ലാ വിടുവായുത്തവും നിങ്ങൾ സഹിക്കും? അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയുമെന്നുള്ളതാണോ? ആദ്യം പറഞ്ഞു മദ്രസകൾ തീവ്രവാദവും ലഫ്ജിഹാദും പ്രചരിപ്പിക്കുകയാണെന്ന്, പിന്നെ അദ്ദേഹം പറഞ്ഞു ഗാന്ധി ഘാതകൻ ഗോഡ്സെ രാജ്യസ്നേഹിയാണെന്ന്, പിന്നീട് ഹിന്ദുമാതയെ രക്ഷിക്കാൻ സ്ത്രീകൾ കുറഞ്ഞത് 4 തവണയെങ്കിലും പ്രസവിക്കണമെന്ന് പറഞ്ഞു, ഗോഹത്യയും മതപരിവർത്തനവും നടത്തുന്നവർക്ക് വധശിക്ഷ നൽകണമെന്ന് പറഞ്ഞു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുന്നത് പ്രസംഗിച്ച് നടക്കാം. അദ്ദേഹത്തെ കയറൂറി വിട്ടിരിക്കുന്നു ബി ജെ പി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇവിടെ എം എം മണി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അയാൾ മന്ത്രിയല്ലേ? അയാൾ പറഞ്ഞത് വിടുവായുത്തരമല്ലേ? ആ വിടുവായുത്തരത്തിന്റെ ഈ വിടുവായുത്തങ്ങൾക്ക് അല്ല, ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം മാത്രം പറയാൻ ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയണം, ഞാൻ എനിക്കൊന്നും പറയാൻ വയ്യ. വൈദ്യുതി മന്ത്രി മണി വിടുവായുത്തരം പറയുന്നത് സി പി എമ്മിന്റെ പേരിലാണോ അതോ പിണറായി വിജയന്റെ പേരിലാണോ? വൈദ്യുതി മന്ത്രി മണിയെ പോലുള്ള വിടുവായുത്തരമാണോ ഈ സാക്ഷി മഹാരാജാവ് പറയുന്നത്? വ്യക്തമാക്കി തരുന്നത് ശ്രീ ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറുപടി പറയാൻ നിങ്ങൾ വേറെ ആളെ കൊണ്ടു നിർത്തേണ്ടി വരുമെന്ന് ഞാൻ തുറന്നു പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറുപടി പറയാൻ നിങ്ങൾ അല്ല, ഞാൻ നിങ്ങൾ ചോദിച്ചു സാക്ഷി മഹാരാജാവിന്റെ സ്റ്റേറ്റ്മെന്റ്, ഞാൻ പറഞ്ഞു സാക്ഷി മഹാരാജാവിന്റെ സ്റ്റേറ്റ്മെന്റ് ബി ജെ പി ബാധകമല്ല, അത് ബി ജെ പി തള്ളിക്കളഞ്ഞു ഇന്നലെ തന്നെ. ഇനി നിങ്ങൾ ബാധകമാണ് ബാധകമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അത് ബാധകമല്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ തുടക്കത്തിലേ പറഞ്ഞാൽ ഒരു ട്രെയിൻ പറഞ്ഞു സുരേഷ് പ്രഭു രാജിവെക്കണം, കുഞ്ഞുങ്ങൾ മരിച്ചു, ബി ജെ പി രാജിവെക്കണം, മുഖ്യമന്ത്രിയുടെ രാജി, ഇതാണ് നിങ്ങളുടെ പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞു ഇപ്പോൾ തൽക്കാലം രാജിവെക്കേണ്ട എന്ന്. അതായത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന്റെ നാണക്കേടാണ്, അങ്ങനെ വേണ്ട. ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയാണല്ലോ 2 ആഴ്ച കഴിയുമ്പോൾ, അപ്പോൾ കാര്യങ്ങൾ മാറ്റിക്കോളാമെന്ന്. അല്ല, അത് സ്മൃതി കുറച്ചു മുമ്പ് പറഞ്ഞ അങ്ങനല്ല. ട്രെയിൻ മറിഞ്ഞപ്പോ സുരേഷ് പ്രഭു രാജിവെച്ചില്ല എന്നാണ് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞതൊന്നും തിരുത്തുന്നില്ല. പ്രധാനമന്ത്രി പറഞ്ഞതാണ് അദ്ദേഹം രാജിവെക്കേണ്ട എന്ന്. നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് പ്രധാനമന്ത്രിയുടെ രാജി, നിങ്ങൾക്ക് വേണ്ടത് മുഖ്യമന്ത്രിയുടെ രാജി, നിങ്ങൾക്ക് വേണ്ടത് റെയിൽവേ മന്ത്രിയുടെ രാജി, നിങ്ങൾക്ക് വേണ്ടത് യു പി മുഖ്യമന്ത്രിയുടെ രാജി. നടക്കാൻ പോകുന്നില്ല സ്മൃതി. സ്മൃതിയല്ല, 10 സ്മൃതികൾ തലകുത്തി കിടന്ന് പറഞ്ഞാൽ ബിജെപിയുടെ മുഖ്യമന്ത്രിമാർക്ക് യു പി 80 കുട്ടികൾ മരിച്ചല്ലോ, അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെച്ചില്ലല്ലോ, അതിലും വലിയ കാര്യമൊന്നുമല്ലല്ലോ. അത് കുട്ടികളല്ലോ, 600. അല്ലല്ല, 2015 618 പേര് മരിച്ചേ. ഓക്സിജൻ കിട്ടാതെ മരിച്ചത് എത്ര പേരാണെന്നുള്ളത് നിങ്ങൾ ആദ്യം പരിശോധിക്ക. ഓക്സിജൻ 8-ാം തീയതി 9-ാം തീയതി 10-ാം തീയതി.